ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിമിഷ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ഓരിയോ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണെങ്കിൽ ഞാനാണെങ്കിൽ റെസിപ്പി വീഡിയോയും ഐസിംഗും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഏറ്റവും അധികം ആണെങ്കിൽ സ്കെയിൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് മുന്നൂറ് ഗ്രാം ഞാൻ അളന്ന് പ്രീമിക്സ് ആയി എടുത്തേക്കുന്നത് നിങ്ങളുടെ വേട്സ് കലങ്കിൽ ഒന്നര കപ്പ് പ്രീമിക്സ് എടുത്താൽ മതി അപ്പോൾ അത് മുന്നൂറ് ഗ്രാം ആവും പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ആയിഡ് ചെയ്ത് കൊടുത്തിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടും സ്മൂത്ത് ബെറ്റർ റെഡിയാവുന്നവരെ എനിക്ക് ഒരു കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം വന്നത് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് വെള്ളം ഇപ്പം നിങ്ങളാണെങ്കിൽ ഏത് പ്രീമിക്സ് ആ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം വെള്ളത്തിൻ്റെ അളവ് കൂടുതലോ കുറവ് വരും കേട്ടോ അപ്പോൾ അതനുസരിച്ച് വേണേ നോക്കി ആഡ് ചെയ്യാൻ പിന്നെ കുറച്ച് ഞാനാണെങ്കിൽ ഒരു ടീസ്പൂൺ ഞാൻ ആണെങ്കിൽ ചോക്ലേറ്റ് എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നമുക്കാണെങ്കിൽ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ പിന്നെ ബാക്കി കുറച്ച് ഇരുന്ന വെള്ളം കൂടെ മുഴുവനായിട്ട് ഞാൻ ആഡ് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ നേരം കൊണ്ട് നമുക്ക് കേക്ക് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെവൻ ഇഞ്ചിൻ്റെ കേക്ക് തന്നെ ഗ്രീസ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് പിന്നെ ഈ നേരം കൊണ്ട് നമുക്ക് ഓവൻ ഓവനൊന്ന് പ്രീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ ഓവൻ വെക്കുവാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് വേണ്ടി പ്രീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതുവന്ന് നിങ്ങൾ പാനില്ല വെക്കുന്നതെന്ന് വെച്ചാൽ പാനും ഇതുപോലെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്ത് ഞാനാണെങ്കിൽ പാനില്ല കാണിച്ചിരുന്നത് കേട്ടോ എങ്ങനെ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാമെന്ന് അപ്പം ബാറ്ററി ഞാൻ മുഴുവനകത്ത് കൊടുത്തിട്ടുണ്ട് വെക്കുന്നതിന് മുമ്പേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് മേളി ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെരുവും കൂടി ഇതോടെ മൂടി നമുക്കതിൻ്റെ മേളി എന്തെങ്കിലും ഒരു വെയിറ്റോ എന്തെങ്കിലും വെക്കണം എന്നിട്ട് നമുക്കാണെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് ഞാൻ നാൽപ്പത് മിനിറ്റ് ആയപ്പോൾ ഞാൻ നോക്കിയായിരുന്നു സ്ക്യൂർ കൊണ്ട് കുത്തി അപ്പോൾ ആയിട്ടില്ലായിരുന്നു ഒരു അമ്പത് മിനിറ്റും കൂടെ ഒരു പത്ത് മിനിറ്റും കൂടെ എക്സ്ട്രാ ഞാൻ വെച്ചു അപ്പോൾ ടോട്ടൽ അമ്പത് മിനിറ്റാണ് ഞാൻ വെച്ചേക്കുന്നത് ആ ടോബ് ലേക്കാനായിട്ട് കേക്ക് തണുത്തതിന് ശേഷം നമുക്ക് മൂന്ന് ലെയറായിട്ട് മേളിൽ നിന്ന് പൊങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു എന്നാലും ഞാൻ മേളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ മൂന്ന് ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഷുഗർ സിറപ്പ് ഞാൻ വേണമെങ്കിൽ സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരക്കപ്പ് ഷുഗറിനകത്ത് ഞാനാണെങ്കിൽ ഒരു ഒന്ന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുത്തത് അപ്പോൾ തണുത്തതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ക്രം കോട്ട് ചെയ്യാനുള്ള ക്രീം ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് എടിയെടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് ഗനാഷ് എപ്പോഴും പറയുന്ന കൂട്ട് വൺ ഇസ് ടൂർ ടു ടു റേഷ്യൂ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു രണ്ട് കപ്പ് ചോക്ലേറ്റ് എടുക്കുവാണെങ്കിൽ ഒരു കപ്പ് ക്രീം എടുക്കുക എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആക്കിയതിന് ശേഷം ഒരു സ്പൂൺ ബട്ടറും കൂടെ ആഡ് കൊടുത്താൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഏറ്റവും അധികം ബോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിക്ക് ക്രീം കുറച്ച് പരട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിന് മേളിൽ ഫസ്റ്റ് റെയിൽ വെച്ചുകൊടുക്കാം ഷുഗർ സിറപ്പ് സ്പൂൺ സോക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് എടി വെച്ച് ക്രീം ഇല്ലേ അതും കൂടി പൈപ്പും നിറച്ചിട്ട് അതുകൊണ്ട് വേണം നമ്മൾ ഐസിങ് ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് അത് നമുക്ക് രണ്ടെണ്ണം ഞാൻ ഇടുന്നുണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് അപ്പോൾ അതേ മേളി വെച്ച് കൊടുക്കുക അതിന് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക സെയിം ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതെണക്ക് നന്നായിട്ട് നമുക്ക് ഇതേ വേണക്ക് നമുക്ക് എല്ലാ ലെയർസും സെറ്റാക്കി കൊടുക്കാം ഫ്രണ്ട്സ് നിങ്ങൾ എന്തൊക്കെ വീഡിയോസാണ് പുതിയ പുതിയ കാണാൻ താല്പര്യപ്പെടുക വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോസൊക്കെ ഫുൾ ആയിട്ട് കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ഒത്തിരി ആവശ്യമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോസൊക്കെ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഒത്തിരി പേരൊക്കെയാണ് ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അദ്ദേഹത്തെ തേർഡ് ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടും സോക്ക് ചെയ്ത് കൊടുക്കാം ഷുഗർ സിറപ്പും കൊണ്ട് എന്നിട്ട് നമുക്ക് ക്രം കോട്ട് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റത്തേക്ക് നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് സെറ്റ് ആകാം പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജ് സെറ്റ് ആയി നമുക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കേക്ക് ഫിനിഷിങ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഒന്നാമത് ഇപ്പോൾ ചൂടും കൂടെ ഇല്ലേ അപ്പോൾ കുറച്ച് നേരം തണുപ്പിച്ചെടുക്കുന്നതാണെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് പിന്നെ നമ്മളാണെങ്കിൽ കുറേശേ ക്രീം എപ്പോഴും എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ കുറേശേ കുറേശ്ശേ ഔഷധം ക്രീം എടുത്തിട്ട് വേണം ബാക്കിയുള്ള ക്രീം ഫ്രിഡ്ജ് സൂക്ഷിക്കണം അപ്പം നമുക്ക് തണുത്തു തന്നെ ആയിട്ടിരിക്കും അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് മെൽറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതേ കണ്ടില്ലേ നമ്മളാണെങ്കിൽ ചോക്ലേറ്റ് ഗനാശ എഴുതിയ ക്രീം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ മൊത്തം ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ വെക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജ് വെക്കുന്നതിനുമ്പോൾ ബോർഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണേ വെക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ക്രം കോട്ട് കേക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ നമുക്ക് ഫൈനലൈസും ചെയ്യാം അതും ഞാൻ ചോക്ലേറ്റ് ഗനാശം കൊണ്ട് ഉള്ള ക്രീമും കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അതകത്ത് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ചോക്ലേറ്റ് ഗനാശം ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് പാകത്തിനായോന്ന് ഇച്ചിരി ഡാർക്ക് കളർ വേണം ഒരു ഇച്ചിരി കളർ കുറവാന്ന് തോന്നി അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ആഡ് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഐസിങ് ചെയ്യാവേ ഞാൻ പൈപ്പിംഗ് ബാഗിൽ ആ ക്രീം നിറച്ച് ഐസിങ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും നമ്മൾ ഒത്തിരി നേരം കിടന്നാൽ ഈ ചിലടത്ത് അധികം ചിലടത്ത് കുറവ് അങ്ങനെയൊക്കെയാവും അത് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു ഇത് എല്ലായിടത്തും ഒരുപോലെ തന്നെ നമുക്ക് ആയി കിട്ടും അപ്പോൾ അത് ഏതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം പിന്നെ ഒരു പലറ്റ് നൈഫും കൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് എല്ലായിടത്തും ഗ്യാപ്പൊക്കെ ഉള്ളിടത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം അതിന് ശേഷം വേണം ഒരു കേക്ക് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇറക്കി കൊടുത്താൽ മതി നമ്മുടെ ഫൈനൽ കൂട്ടായിക്കിട്ട് നമുക്ക് അപ്പോൾ അതേ എല്ലായിടത്തും ക്രീം ഞാൻ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പറഞ്ഞ പോലെ ഒരു പേലറ്റ് ടൈഫ് എടുക്കാം നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും പിന്നെ ചൂടല്ലേ ഇപ്പോൾ അപ്പോൾ ക്രീമൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി അല്ലെങ്കിൽ പിരിഞ്ഞ് പോകുന്ന കൂട്ടാവും തീ പേടിക്കാൻ തീ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കേക്കൊമ്പും കൊണ്ടോ അല്ലെങ്കിൽ പേല ടൈപ്പൂൺ കറക്കിക്കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി അല്ലെങ്കിൽ പിന്നെ ക്രീം പിരിഞ്ഞുപോലായിട്ടുണ്ടെങ്കിൽ മെൽറ്റ് ആയി നമ്മൾ ക്രീമില്ലേ വിപ്പ് ചെയ്യാത്ത മെൽറ്റ് ആയ ക്രീം ഒരു ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പം നമ്മുടെ പഴയത് കൂട്ടു തന്നെ നോർമലായിട്ട് കിട്ടും അപ്പോൾ അതായത് ആയിട്ടുണ്ട് ഒരു ഓൾമോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു സ്ക്രേപ്പറും കൊണ്ട് സൈഡിൽ ഒരു ബോർഡർ ഡിസൈനും കൊടുക്കാം പിന്നെ മേളി പിന്നെ എക്സ്ട്രാ വരുന്ന ക്രീം നമുക്ക് ഇതുപോലെ പാലറ്റ് നൈഫ് കൊണ്ട് എടുക്കുക എപ്പോഴും ചെയ്യുമ്പോൾ ഒരു നനഞ്ഞ തുണിയോ എന്തെങ്കിലും അടുത്ത് വെക്കുക എന്നിട്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്തിട്ട് വേണേ പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് അപ്പോൾ അതേ ഓൾമോസ്റ്റ് ഫൈനൽ കൂട്ടായി കിട്ടിയിട്ടുണ്ട് ഇത്രയും അധികം കേട്ടോ ഇനി നമ്മൾ മേളി ചോക്ലറ്റ് ഗനാശം ഒഴിക്കാനുള്ളതാണ് അപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് സെറ്റാക്കി എടുക്കുക അതിനുശേഷം വേണേ ചോക്ലറ്റ് ഗനാശം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതേ ആവാത്തടത്തൊക്കെ ഇതുപോലെ സ്പൂൺ കൊണ്ടാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മുകളിലാണെങ്കിൽ ഒരു സ്റ്റാർ ഹൗസിലും കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു ഫ്ലവർ ഒഴിച്ചു കൊടുക്കാവേ കൈ ഇടയ്ക്ക് വന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അതാ വന്ന കുഴപ്പമു അപ്പോൾ ഇതാണ് നമ്മൾ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്കയിലൊക്കെ സ്ഥലമുള്ള നമ്മൾ ഓരോ ബിസ്ക്കറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കണം പിന്നെ സാ നടുക്കൊരു പേ പേരും എഴുതി കൊടുക്കാം നമുക്ക് എന്നിട്ടാണെങ്കിൽ ഒരു ടോപ്പർ മച്ചുകൊടുക്കാം അപ്പം ഇന്നത്തെ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ആളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയത്തേക്കും ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ